ശാസ്ത്രീയ മാർഗത്തിലൂടെ നിങ്ങളുടെ കുട്ടിയുടെ അഭിരുചി നിർണയം നടത്തി ഏറ്റവും മികച്ച കരിയർ തിരഞ്ഞെടുക്കാൻ അവരെ സഹായിക്കുന്നു കരിയർ ഗുരു. ഈ കോവിഡ് കാലത്ത് രോഗങ്ങൾ അകറ്റൂ, ആരോഗ്യ സംരക്ഷിക്കൂ. ടിയാറ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക്സ്. അജിത്തിന്റെയും ശാലിനിയുടെയും മകളെ കണ്ടോ? കൊച്ചങ്ങ വളർന്നൊരു സുന്ദരി കുട്ടിയായിട്ടുണ്ട്. അമ്മയ്ക്കും ചെറിയമ്മയ്ക്കും ഒപ്പം നിൽക്കുന്ന അനൗഷ്കയുടെ ചിത്രങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഒന്നടങ്കം നിറഞ്ഞിരിക്കുന്നത്. അനൗഷ്കയുടെ ചെറിയമ്മയും നടിയുമായ ശ്യാമിലി തന്നെയാണ് ഈ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. വലിയ കുട്ടിയായി അമ്മയ്ക്കും ചെറിയമ്മയ്ക്കും ഒപ്പം നിൽക്കുന്ന അനൗഷ്കയുടെ ചിത്രങ്ങൾ അജിത്തിന്റെ ഫാൻസ് പേജുകളിലൂടെ സോഷ്യൽ മീഡിയ ഒന്നടങ്കം ആഘോഷമാക്കി കഴിഞ്ഞു. നിരവധി ആരാധകരാണ് ചിത്രങ്ങൾക്ക് താഴെ കമന്റുകളും ലൈക്കുകളുമായി എത്തിയിരിക്കുന്നത്. അടുത്തിടെ അജിത്തും ശാലിനിയും കുട്ടികളുമൊത്തുള്ള കുടുംബ ചിത്രങ്ങളും ശ്രദ്ധേയമായിരുന്നു. അദ്വിക്കിന്റെ പിറന്നാൾ ആഘോഷങ്ങൾക്കിടെ പകർത്തിയ ചിത്രങ്ങളായിരുന്നു അവ. അമ്മയ്ക്കും ചെറിയമ്മയ്ക്കുമൊപ്പം ഏതോ ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കുവാൻ എത്തിയതാണ് അനൗഷ്ക. വിത്ത് മൈ ലേഡീസ് എന്ന അടിക്കുറിപ്പോട് കൂടിയാണ് ശ്യാമിനി ഈ ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. എന്നാൽ ഈ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തിയതോടെ അനൗഷ്കയെയും ശാലിനിയെയും കണ്ടാൽ സഹോദരിമാരാണെന്നേ തോന്നൂ എന്നാണ് ആരാധക പക്ഷം. ഇപ്പോൾ 14 വയസ്സായി അനൗഷ്കയ്ക്ക്. 2008 ജനുവരി 3 അനൗഷ്കയുടെ ജനനം. അജിത്തും ശാലിനിയും സമൂഹ മാധ്യമങ്ങളിൽ സജീവമല്ല. അതുകൊണ്ട് തന്നെ ഇവർ ഒന്നിച്ചുള്ള ചിത്രങ്ങൾ അധികമൊന്നും പുറത്തു വരാറില്ല. പുറത്തു വരികയാണെങ്കിൽ അത് പലപ്പോഴും ഫാൻ പേജുകളിലൂടെ ആയിരിക്കും. ഏതാണ്ട് 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കുടുംബസമേതമുള്ള അജിത്തിന്റെ ചിത്രം കഴിഞ്ഞിടയ്ക്കാണ് പുറത്തു വന്നത്. അദ്വിക്കിന്റെ പിറന്നാളിനോടനുബന്ധിച്ചുള്ള ചിത്രമായിരുന്നു അത്. അമർക്കളം എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചാണ് ശാലിനിയും അജിത്തും പ്രണയത്തിലാകുന്നത്. തുടർന്ന് 2000 ഇരുവരും വിവാഹിതരാകുകയായിരുന്നു. വിവാഹത്തിന് ശേഷം അഭിനയ ജീവിതത്തിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് ശാലിനി. താരകുടുംബത്തിന്റെ പുത്തൻ വിശേഷങ്ങൾ അറിയുന്നതിനു വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകർ. ചില ആൾക്കാരിവിടെ വന്ന് പറയാറുണ്ട്, നിങ്ങൾ ഗണിക്കുന്നത് അല്ലെങ്കിൽ കുട്ടി ജനിക്കുന്ന സമയം എന്നല്ല ശരി, അത് ഗർഭപാത്രത്തിൽ എന്ന് കുട്ടി എന്ന് ജനിച്ചു എന്നാണ് നോക്കേണ്ടത് എന്നൊരു വിവാദം കൂടി ഉണ്ട് താങ്കൾ ചോദിച്ചതിനേക്കാളുടെ ഉള്ളിലേക്ക്. ഈ അടുത്ത കാലത്തൊന്നും മഴ പെയ്യില്ല, സേഫ് ആണെന്നുള്ള അർത്ഥത്തിൽ പറയുമ്പോൾ ആണ് പ്രളയം വന്നത്. പലരും ട്രോൾ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ കാണുകയൊക്കെ. രസമായിട്ട് തോന്നി, എനിക്ക് തെറ്റിയുണ്ടെന്നുണ്ടെങ്കിൽ അത് എൻ്റെ തെറ്റാണല്ലോ. ഉണ്ടാവാം. സത്യത്തിൽ പ്രവചനം സാധ്യമാണോ? പ്രവചനം അസാധ്യമായിട്ടുള്ള ഒരു പ്രവൃത്തിയല്ലേ? അതെ, ബട്ട് സംഹൗ സം പേഴ്സൺസ് ആർ ബിലീവിംഗ്. അത് ശരിയല്ലേ? പക്ഷെ അങ്ങനെയാണെങ്കിൽ ആ വിശ്വാസത്തെ നമ്മൾ ചൂഷണം ചെയ്യുന്നതായി കരുതാം. ചൂഷണം ചെയ്യുന്നില്ല, താങ്കളാണെങ്കിലും വേണ്ടില്ല, താങ്കൾ അത് നോക്കുന്നു, ഇതൊന്നും ശരിയായില്ല പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് ഇങ്ങനെ എനിക്ക് അറിവുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയേ പോരാ, എല്ലാ ദിവസവും എന്തെങ്കിലും തരണം. അന്ന് ശ്രീകണ്ഠൻ നായരാണ് അവിടെ, ഒന്നും പറയണ്ട. നിങ്ങൾ ഈ നാഡി ജ്യോതിഷം കേട്ടിട്ടുണ്ടാവില്ലേ? ഈ കാരംസ് ജ്യോതിഷം വരെ ഉണ്ട്. ആയിക്കോട്ടെ, ഏത് മതാചാരമായാലും അവരവരുടെ ആചാരപ്രകാരം വഴിപാട് നടത്താനേ ഞാൻ പറയാറുള്ളൂ. അദ്ദേഹത്തിന് ആ ദിവസം മരണമുണ്ട് എന്ന് ഉറപ്പുണ്ട്, എഴുതി വെച്ചിരുന്നു ഡയറിയിൽ. ശാസ്ത്രീയ മാർഗത്തിലൂടെ നിങ്ങളുടെ കുട്ടിയുടെ അഭിരുചി നിർണയം നടത്തി ഏറ്റവും മികച്ച കരിയർ തിരഞ്ഞെടുക്കാൻ അവരെ സഹായിക്കുന്നു കരിയർ ഗുരു. ഈ കോവിഡ് കാലത്ത് രോഗങ്ങൾ അകറ്റൂ, ആരോഗ്യ സംരക്ഷിക്കൂ. ടിയാറ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക്സ്.